ഒരുവിധം എല്ലാ പ്രമുഖരെയും മോൺസൺ മാവുങ്കൽ പറ്റിച്ചതിന്റെ കഥകളും ചിത്രങ്ങളും കണ്ട് അമ്പരന്നിരിക്കുകയാണ് മലയാളികൾ. മുൻ പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ, കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ, അമൃതാനന്ദമായി, മോഹൻലാൽ അടക്കമുള്ള പ്രമുഖരെയാണ് മോൺസൺ പുരാവസ്തുക്കളുടെ പേരിൽ കബളിപ്പിച്ചത്. കബളിപ്പിക്കലിന്റെ ഭാഗമായി ഒരു വെബ്സൈറ്റ് മോൺസൺ സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ സൈറ്റിൽ എഡ്യൂക്കേഷണലിസ്റ്റ്, വേൾഡ് പീസ് പ്രൊമോട്ടർ, കോസ്മെറ്റോളജിസ്റ്റ്, സ്പീക്കർ ആൻഡ് മോട്ടിവർ, ആക്ഷൻ ഇൻ തെലുങ്കു ഫിലിംസ് എന്നൊക്കെയാണ് മോൺസൺ തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പല സിനിമാ മോഡൽ ചിത്രങ്ങളും സൈറ്റിൽ മോൺസൺ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും തമാശയായി തോന്നിയത് നമ്മുടെ സ്വന്തം എം ജി ശ്രീകുമാറിനെ വരെ പറ്റിച്ചു എന്നതാണ്. ഫ്ലവേഴ്സ് ചാനലിൽ താൻ ജഡ്ജി ആയിട്ടുള്ള ടോപ്പ് സിംഗർ എന്ന കുട്ടികളുടെ പരിപാടിയിലാണ് ചതികൾ ഒന്നും അറിയാതെ എം ജി മോൺസൺ നൽകിയ മോതിരവുമായി വന്നത്. ഈ മോതിരം ഒരു ആന്റിക് പീസ് ആണെന്നും ഇത് സുഹൃത്തും ആക്ടിവിസ്റ്റുമായ മോൺസൺ നൽകിയതാണെന്നും ഗായകൻ എം ജി ശ്രീകുമാർ വേദിയിൽ പറയുന്നുണ്ട്. വീഡിയോ വൈറലായതോടെ എം ജിയെ കണക്കിന് ട്രോളുകയാണ് സോഷ്യൽ മീഡിയ. എന്നാൽ കോസ്മെറ്റിക് ചികിത്സ നൽകുന്ന ഡോക്ടർ എന്ന് പറയുന്ന മോൺസൺ 10-ാം ക്ലാസ് പോലും പാസ്സായിട്ടില്ലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. മാത്രമല്ല താൻ ചികിത്സയ്ക്ക് നൽകുന്ന മരുന്ന് മറ്റെവിടെയും ലഭിക്കില്ലെന്നും ഇയാൾ അവകാശപ്പെടുന്നുണ്ട്. വിദേശത്ത് കമ്പനികളുണ്ടെന്ന് പറയുന്ന മോൺസന് പാസ്പോർട്ടുമില്ലെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ മോൺസനെ 3 ദിവസത്തേക്ക് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. എറണാകുളം അഡീഷണൽ CJM കോടതിയാണ് കസ്റ്റഡിയിൽ വിട്ടത്. ഇയാൾക്ക് മതിയായ ചികിത്സകൾ വേണമെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. HSBC ബാങ്കിന്റെ വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കിയാണ് പ്രതി തട്ടിപ്പ് നടത്തിയതെന്ന് ക്രൈംബ്രാഞ്ച് കോടതി അറിയിച്ചു. വ്യാജ അക്കൗണ്ട് എങ്ങനെ ഉണ്ടാക്കി, ഇതിനായി ഉപയോഗിച്ച ഹാർഡ്വെയർ എന്നിവ കണ്ടെത്തേണ്ടതുണ്ടെന്നും അന്വേഷണ സംഘം അറിയിച്ചു. ഇയാളുടെ തട്ടിപ്പിന്റെ വ്യാപ്തി അറിയണമെങ്കിൽ 5 ദിവസമെങ്കിലും കസ്റ്റഡിയിൽ വേണമെന്നായിരുന്നു ക്രൈംബ്രാഞ്ച് കോടതി അറിയിച്ചത്. എന്നാൽ 3 ദിവസത്തെ കസ്റ്റഡിയാണ് കോടതി അനുവദിച്ചത്. ക്രൈംബ്രാഞ്ച് നിരത്തിയ തെളിവുകൾ മോൺസൺ നിഷേധിച്ചു. പരാതിക്കാർക്ക് 10 കോടി രൂപ കൊടുക്കാനുണ്ട് എന്നത് കള്ളമാണെന്നും 5 പരാതിക്കാർക്കുമായി നൽകാനുള്ളത് 4 കോടി മാത്രമാണെന്നും മോൺസൺ പറഞ്ഞു. ഇതിൽ 75 ലക്ഷം രൂപ സഹായ് ഷിബുവിന്റെ അക്കൗണ്ട് വഴിയാണ് നൽകിയത്. ബാക്കി പണമായി നേരിട്ട് വാങ്ങി. 4 കോടി വാങ്ങിയതിന് കരാറുണ്ട്. ഇന്നലെ 3 മണിക്കൂറാണ് മോൺസനെ ചോദ്യം ചെയ്തത്. രക്തസമ്മർദ്ദം കൂടിയതിനാൽ ചോദ്യം ചെയ്യൽ 9 മണിയോടെ നിർത്തുകയായിരുന്നു. അതേസമയം മോൺസന്റെ പേരിലുള്ള അക്കൗണ്ടുകളിൽ ബാക്കിയുള്ളത് 1.5 ലക്ഷം രൂപ മാത്രമാണ്. ഈ അക്കൗണ്ടിലെ വിശദാംശങ്ങൾ തേടി ക്രൈംബ്രാഞ്ച് ബാങ്കുകൾക്ക് കത്തയച്ചു. മോൺസൺ മാവുങ്കലിനെ 3 ദിവസത്തേക്കാണ് കോടതി ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടത്. തെളിവെടുപ്പിനായി മോൺസനെ ഇന്ന് ചേർത്തലയിലെ വീട്ടിൽ കൊണ്ടുപോയേക്കും. സാമ്പത്തിക തട്ടിപ്പിൽ പരാതിക്കാരായവരുടെ മൊഴി രേഖപ്പെടുത്താൻ ഓഫീസിൽ എത്തിച്ചേരണമെന്ന് ക്രൈംബ്രാഞ്ച് അറിയിച്ചിട്ടുണ്ട്. ആനക്കൊമ്പ് കണ്ടെത്തിയത് യാഥാർത്ഥ്യമാണെന്ന പരിശോധനയാണ് സംസ്ഥാന വനം വകുപ്പും കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രാലയത്തിന്റെ സംഘവും പ്രധാനമായും അന്വേഷിക്കുന്നത്. പുരാവസ്തുക്കളുടെ ശേഖരത്തിനൊപ്പം വന്യജീവികളുടെ അവശിഷ്ടങ്ങൾ ഉണ്ടോയെന്നുമാണ് പരിശോധന. സ്വന്തമായി പാസ്പോർട്ട് പോലും ഇല്ലാത്ത ആളായിരുന്നു പ്രധാന പ്രവാസി സംഘടനകളുടെ രക്ഷാധികാരി. മോൺസൺ മാവുങ്കലിന് +2 യോഗ്യത ഉണ്ടോ എന്നതും സംശയമാണ്. എന്നിട്ടും ഡോക്ടർ പദവി ഉപയോഗിച്ചും സാമ്പത്തിക തട്ടിപ്പ് നടത്താൻ വ്യാജരേഖ ഉണ്ടാക്കിയെന്നാണ് പരാതി. ഡോക്ടർ പദവി ഉപയോഗിച്ചതും ക്രിമിനൽ കുറ്റം. ഇതിനൊപ്പമാണ് പുരാവസ്തുക്കളുടെ പേരിൽ നടത്തിയ തട്ടിപ്പ്. ഇത്രയൊക്കെയായിട്ടും ഇപ്പോഴും സാമ്പത്തിക തട്ടിപ്പ് മാത്രമേ പോലീസ് മോൺസനെതിരെ ചാർജ് ചെയ്തിട്ടുള്ളൂ. ന്യൂസ് ഡെസ്ക്, ട്രൂ ടിവി.